അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും നടത്താൻ പോകുന്നത്. ഫേസ്ബുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പിന്റെ പുതിയ പ്രൈവസി പോളിസി ഒക്കെ അറിയിക്കും. വാട്സപ്പ് നമ്മുടെയൊക്കെ ഡേറ്റ ഫേസ്ബുക്കിന് കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. അത് തന്നെയല്ല, ഞാനും പലരൊക്കെ നോട്ടീസ് ചെയ്ത കാര്യമാണ്. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആഡ്സ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഫേസ്ബുക്കും അവരുടെ സൈഡിൽ നിന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മളെ ആഡ്സ് കാണിക്കാൻ വേണ്ടി, അവരുടെ ഓരോ കാര്യങ്ങൾ. പിന്നെ വാട്സപ്പിൽ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആഡ്സ് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് ടോപ്പിക്സിനെ പറ്റി ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഒന്നാണ് ക്രിപ്റ്റോ കറൻസിയും പിന്നെ ഐഫോൺസിനെ കുറിച്ചും പിന്നെ വണ്ടികളെ കുറിച്ചും, ഇപ്പോൾ ടെസ്ലയുടെ കാർസ് ആയിക്കോട്ടെ. അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്സിനെ പറ്റി ആയിരിക്കും ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആഡ്സ് ഫേസ്ബുക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. എനിക്കൊന്ന് ഐഫോൺസും ക്രിപ്റ്റോ കറൻസിയും പിന്നെയൊക്കെ വരികയായിരിക്കും, പക്ഷെ ടെസ്ലയുടെ കാർസിൻ്റെ ആഡ്സ് വരാനാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. അത് ഞാൻ സെർച്ച് ചെയ്യാത്ത ടോപ്പിക്കാണ്. അപ്പോൾ നോക്കാം എന്താ നടക്കുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഫേസ്ബുക്കൊന്നും നിങ്ങളെ ഒന്നും കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണ് ട്രൈ ചെയ്യാൻ നോക്കുന്നത് ഞാൻ എന്താ സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ച്. അപ്പോൾ കുറേ പേരുടെയൊക്കെ ഫോട്ടോസ് വന്നേക്കാം പേഴ്സണലി, എനിക്കറിയാവുന്ന കുറേ പേരുടെ ഫോട്ടോസ് വന്നേക്കാം, എൻ്റെ ഫോട്ടോസ് വന്നേക്കാം, അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. വല്ലതും വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അഥവാ ഇപ്പോൾ ഫേസ്ബുക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് മൈക്രോഫോണിൻ്റെ ഇതൊക്കെ ഓഫ് ചെയ്ത് വെക്കാം, അതും ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോ മൈക്രോഫോൺ വൈൽ യൂസിങ് ദിസ് ആപ്ലിക്കേഷൻ ആയാലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതും വർക്കൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ നടക്കുമെന്ന്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം എന്താ നടക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഐഫോൺസിനെ കുറിച്ചായിരിക്കും. ഐഫോൺ 12 Pro Max 256 GB. അപ്പോൾ ഞാൻ മലയാളത്തിൽ ട്രൈ ചെയ്ത് നോക്കാം എന്താണ് വരുന്നത്, അല്ലെങ്കിൽ അതും വർക്ക് അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് നോക്കാം എന്താവും. അപ്പോൾ ഞാൻ മൈക്രോഫോണിൻ്റെ പെർമിഷൻ ഓൺ ആക്കുവാണ്. നിങ്ങൾക്ക് കാണുമായിരിക്കും മൈക്രോഫോണിൻ്റെ ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ നടക്കുമെന്ന്. അപ്പോൾ എനിക്കൊരു ഐഫോൺ 12 Pro Max മേടിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ 256 GB തന്നെ ആവണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നല്ല സ്റ്റോറേജൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കാശും ഇല്ല. അപ്പോൾ എനിക്ക് മേടിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തള്ളായിരുന്നു. പിന്നെ ഐഫോൺ 12 Pro Max ആയിരുന്നു കുറച്ചുകൂടെ നല്ലതായിരുന്നു, ഇപ്പോഴും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഐഫോൺ 12 Pro Max 256 GB, ഐഫോൺ 11 നല്ല ഓപ്ഷൻ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അറിയില്ല, ഐഫോൺ 10S Max ആയാലും കുഴപ്പമൊന്നുമില്ല, ഐഫോൺ 10 കുഴപ്പമില്ലായിരിക്കും. ഐഫോൺ 8 ആണെങ്കിൽ പിന്നെയും ഓക്കെ ആയിരിക്കും. ഐഫോൺ 7 നല്ല ഓപ്ഷൻ തന്നെയാണ് പഴയതാണെങ്കിലും. ഐഫോൺ SE കൊള്ളാവുന്ന ആ ഫോണിൻ്റെ ഡിസൈൻ. അപ്പോൾ കുറച്ചുകൂടെ സമയം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആഡ്സ് എല്ലാം വരുന്നു ഐഫോണിൻ്റെ വേറെ ഏതെങ്കിലും ഫോണിൻ്റെ. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണും എനിക്കൊന്ന് നല്ല തന്നെയായിരിക്കും, ഐഫോണും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എനിക്ക് iOS ആണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ നോക്കാം എന്താവുമെന്ന്. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഐഫോണിൻ്റെ ആഡൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ഷോമിയുടെ ആഡ് കിട്ടിയിട്ടുണ്ട്, Mi 11 Lite. അപ്പോൾ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. എനിക്കൊന്നും മൈക്രോഫോണിലൂടെ ഒന്നുമല്ല വന്നത്, ഞാൻ സംസാരിച്ചുകൊണ്ടൊന്നുമല്ല, ജസ്റ്റ് ചുമ്മാ വന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഐഫോൺ വരുമോ ഇല്ലയോ എന്ന്. ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അഗെയിൻ എനിക്ക് ഐഫോൺ 12 Pro Max ഐഫോൺ 12 സീരീസിൻ്റെ ആഡൊന്നും വന്നിട്ടില്ല. എനിക്ക് 1 Plus 9 വന്നിട്ടുണ്ട്, Note 20 വന്നിട്ടുണ്ട്, പിന്നെ Asus ROG Phone 5 ഉണ്ട്, S20 Ultra ഉണ്ട്, 1 Plus 9 Pro 5G ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഡുണ്ട്, Red Magic 6 5G ആഡുണ്ട്, Black Shark 4 Nubia, ഇതേ ഉള്ളായിരുന്നു. ഐഫോൺ ഇല്ലായിരുന്നു ഇതിനകത്ത്, എനിക്കറിയില്ല എന്താണ് നടക്കുന്നത്. അപ്പോൾ നോക്കാം, കുറച്ചുകൂടെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അവസാനം ഒരു ഐഫോൺ 12 Pro Max ആഡ് വന്നിട്ടുണ്ട്, 100 scrolls ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് റാൻഡം ആയിട്ടായിരിക്കും വന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും അല്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 100 scrolls എടുത്ത് കാണുമായിരിക്കും. അപ്പോൾ ഫൈനലി ഇവിടെ ഒരു ആഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഐഫോണിൻ്റെ. അപ്പോൾ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല, ഞാൻ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഒന്ന് ട്രൈ നോക്കാൻ വരുമെന്ന്. ബിറ്റ്കോയിൻ ഡോജ് കോയിൻ്റെ ഒക്കെ ആഡ് എല്ലാം വരുമെന്ന്, അതിനെപ്പറ്റി എല്ലാം പോസ്റ്റ് എല്ലാം വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബിറ്റ്കോയിനിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്താലോ എന്നൊന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ബിറ്റ്കോയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിനുള്ള റിട്ടേൺസ് കിട്ടും. പിന്നെ ഡോജ് കോയിനും നല്ലതാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഡോജ് കോയിൻ ബിറ്റ്കോയിൻ ഇതുവരെ ഒന്നും വന്നിട്ടില്ല, എനിക്കറിയില്ല. ഇപ്പോൾ ബിറ്റ്കോയിനും കൊള്ളാമെന്ന് തോന്നുന്നു, ബിറ്റ്കോയിൻ 30 Lakh rupees ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാനൊരു അരമണിക്കൂറെങ്കിലുമായി കാണുമായിരിക്കും ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഐഫോൺ എനിക്കൊന്നും പിന്നെയും വന്നു, പക്ഷേ ഇത് വരുന്നില്ല. ചിലപ്പോൾ ഞാൻ സെർച്ച് ചെയ്യാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ വാട്സപ്പിലായാലും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറൊന്നുമില്ല. ഞാൻ ഗോൾഡും ഇത് സംഭവങ്ങളൊക്കെ ബിറ്റ്കോയിനൊക്കെ എനിക്കൊന്നും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല.
അപ്പോൾ ഇത് ഫെയിലായെന്നാണ് തോന്നുന്നത്. അപ്പം മൂന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കാർസിനെ കുറിച്ചായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ടെസ്ലയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം, പക്ഷേ ഞാൻ കാർസാണ് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത്, ടെസ്ല ഒന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ നോക്കാം കാർസിൻ്റെ വല്ലതും വരുമോ എന്ന്. അപ്പോൾ ഒരു ബുഗാട്ടി ഉണ്ടെന്ന് തോന്നുന്നു, അല്ല ഇത് വേണ്ടല്ല. പിന്നെ ബുഗാട്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ലംബോർഗിനി ആയാലും കൊള്ളായിരുന്നു. സ്വിഫ്റ്റ് കാറിനേക്കാളൊക്കെ ഭേദമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഒരു കാർ വേണമായിരുന്നു. ഒരു വണ്ടി കിട്ടിയാലും കൊള്ളായിരുന്നു. ബൈക്കിൻ്റെ ആട് വന്നിട്ടുണ്ട്. ഓക്കെ അത് വേണ്ട, നമുക്ക് കാറാണ് വേണ്ടത്. അപ്പോൾ കാർ തന്നെ വേണം എനിക്ക്. അപ്പോൾ ഫൈനലി ഒരു ഡോഡ്ജിൻ്റെ ആഡ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമായിരിക്കും. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് മുമ്പാണ് വന്നത്. പിന്നെ ഫെറാറിയുടെ ആഡും വന്നായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ ഈ രണ്ട് കാർസിൻ്റെ ആഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് നമുക്ക് പറയാം പാസ്. എന്നാലും എനിക്ക് തോന്നുന്നു അത് ലക്കാണ്. സെക്കൻഡ് ടെസ്റ്റ് ഫെയിലായി ക്രിപ്റ്റോ കറൻസിയുടെ. മൂന്നാമത്തെ ടെസ്റ്റ് എനിക്ക് തോന്നുന്നു പാസ്സായിരുന്നു, കാർസിൻ്റെ ആഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവർ ചെറിയ രീതിയിലൊക്കെ ഡേറ്റ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി പോലെ അവർ മെയിൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന വാട്സപ്പിൻ്റെ ഡേറ്റ ആയിരിക്കും. വാട്സപ്പിൽ നമ്മളെന്താ മെസ്സേജ് അയക്കാൻ പോകുന്ന അതിൻ്റെ ഡേറ്റ ആയിരിക്കും അവർ ഇനി പോലെ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇത് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു കൊല്ലം മുമ്പ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. ഗോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അവസാനം എങ്ങാണ്ട് ഗോൾഡിൻ്റെ എങ്ങാണ്ട് ഫോട്ടോ വന്നായിരുന്നു. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ഞാൻ ഒരു കൊല്ലം മുമ്പ് ചെയ്ത ആ സമയത്ത് പിന്നെ വർക്കായി. പക്ഷേ ഈ വർഷം അത് വർക്കാവുന്നില്ല. ചിലപ്പോൾ അവർ വാട്സപ്പിൻ്റെ ഡേറ്റയിലായിരിക്കും അവരിനി മൂലം ജീവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവർ കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഇവർ അധികം ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ കൺക്ലൂഷൻ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. താങ്ക്സ്.